വൃക്കയാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജൊഹാൻസൺ ആണ്. പിന്നീട് വിറ്റാമിൻ സിയുടെ ആസ്കോർബിക് ആസിഡ് എന്നാണ്, ആസ്കോർബിക് ആസിഡ് എന്നാണ്. പി എസ് സിയുടെ പോലീസ് ഡ്രൈവർ എക്സാമിന് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അതിന് ബയോളജി ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തൊരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം. നമുക്ക് എന്തായാലും നേരെ ക്ലാസ്സിലേക്ക് പോകാം. നോക്കിക്കൊള്ളുക, ഒന്നാമത്തെ ചോദ്യം വിറ്റാമിനുകളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും വിറ്റാമിനുകളിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ? അപ്പൊ ഇത് വിറ്റാമിനുകളിൽ നിന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. പ്രധാനമായിട്ടും ഈ വിറ്റാമിനുകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും ജലത്തിൽ ലയിക്കുന്നവ എന്നും. ഓക്കെ, കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ. ജലത്തിൽ ലയിക്കുന്നവയാണ് ബി വിറ്റാമിനും സി വിറ്റാമിനും. ബാക്കി കൊഴുപ്പിൽ ലയിക്കുന്നവ എ ഡി ഇ കെ. ഓക്കെ, അപ്പോൾ വിറ്റാമിനുകളെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളും. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് എ ഡി ഇ കെ, ജലത്തിൽ ലയിക്കുന്നവയാണ് വിറ്റാമിൻ ബിയും സിയും. ഇപ്പൊ ഇതിൽ ഏതാണ് ഒറ്റയാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. നോക്കിക്കൊള്ളുക, വിറ്റാമിൻ എ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്, വിറ്റാമിൻ സിയോ അത് ജലത്തിൽ ലയിക്കുന്നവയാണ്, വിറ്റാമിൻ ഡി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്, വിറ്റാമിൻ ഇയും കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അപ്പൊ ഇതിൽ ഒറ്റയാണെന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ്. അത് എന്തിൽ ലയിക്കുന്നതാണ്? ജലത്തിൽ ലയിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം വിറ്റാമിനുകൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ ശാസ്ത്രീയ നാമം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനാൽ എന്നാണ്. ഓക്കെ, റെറ്റിനാൽ എന്നാണ് വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം. വിറ്റാമിൻ സിയുടെ ആസ്കോർബിക് ആസിഡ് എന്നാണ്, വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം. വിറ്റാമിൻ ഡിയുടെ കാൽസിഫെറോൾ എന്നാണ്, ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ എന്നാണ്. വിറ്റാമിൻ ഇയുടെ ടോക്കോഫെറോൾ. അപ്പം ഈ ഒരു ശാസ്ത്രീയ നാമം കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. റെറ്റിനാൽ, കാൽസിഫെറോൾ, ആസ്കോർബിക് ആസിഡ്, കാൽസിഫെറോൾ, ടോക്കോഫിറോൾ. അപ്പൊ ഇതും കൂടി എന്ത് ചെയ്യുക? അറിഞ്ഞ് വെച്ചേക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, അല്ലെ? അഞ്ച് കിങ്ഡം വർഗീകരണം, അല്ലെങ്കിൽ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആർ എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അത് പ്രപ്പോസ് ചെയ്ത്. അപ്പൊ അഞ്ച് കിണ്ടം ക്ലാസിഫിക്കേഷൻ, അല്ലെ, അഞ്ച് കിണ്ടം വർഗീകരണം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർ എച്ച് വിറ്റാക്കർ ആണ് എന്ന് ഓർക്കുക. അത് പ്രകാരം ആനിമൽസിനെ നമ്മൾ അഞ്ച് കിണ്ടങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തതാണ് മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റെ, അനിമേലിയ. ഇതാണ് അഞ്ച് കിണ്ടം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഒന്നാമത്തേന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി. ഏകകോശജീവികളാണ് ആരെന്ന് പറയുന്നത്? മൊനീറ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് മൊനീറ. മൊനീറയ്ക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ ബാക്ടീരിയ. ബാക്ടീരിയ മൊനീറയ്ക്ക് എക്സാമ്പിൾ ആണ്. ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവയെ നമ്മൾ മറ്റൊരു പേര് കൂടി വിളിക്കും. എന്താണ്? പ്രോക്യാരിയോട്ടുകൾ. പ്രോക്യാരിയോട്ടുകൾ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ആരാണ്? ഈ ബാക്ടീരിയകളാണ്, അല്ലെങ്കിൽ മൊനീറകളാണ് എന്ന് അറിഞ്ഞ് വെച്ചേക്കുക. രണ്ടാമത്തത് ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവികൾ എന്ന് പറയുന്ന ആരാണ്? ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷനിലെ പ്രോട്ടിസ്റ്റയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമീബ. ഓക്കെ, അമീബ അതിന് എക്സാമ്പിൾ ആണ്. ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ട് ന്യൂക്ലിയസ് ഉള്ള ജീവികളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? യൂക്യാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നു. ന്യൂക്ലിയസ് ഉള്ളവ, വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ളവയാണ് നമ്മൾ യൂക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. അമീബ, സസ്യങ്ങൾ, പ്ലാന്റ്സ്, ആനിമൽസ്, അതെല്ലാം യൂക്യാരിയോട്ടുകൾക്ക് എക്സാമ്പിളുകളാണ്. ഇങ്ങനെ നോക്കിക്കോളുക, സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തതുമായ ബഹുകോശ ജീവികൾ. ഓക്കെ, എന്താണ്? സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തതുമായിട്ടുള്ള
ബഹുകോശ ജീവികൾ ഏതാണ് എന്നുള്ളതാണ്. സഞ്ചാരശേഷിയില്ല എന്താണ്, പിന്നീട് സ്വപോഷികളാണ്, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത്. നമുക്കറിയാം ആർക്കാണ്, നമ്മുടെ ജീവമണ്ഡലത്തില് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളത് സസ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ വരുന്ന ആരാണ്, പ്ലാന്റുകളാണ്, സസ്യങ്ങളാണ് എന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഫൈക്കിന്റെ ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്, ഫൈവ് കിങ്ഡംസ് ഏതൊക്കെയാണ്, മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ, അവയുടെ പ്രത്യേകതകൾ കൂടി അറിഞ്ഞ് വെച്ചേക്കുക. എസ് സി ആർ ടി 8-ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് നിന്നുള്ള ഒരു പോർഷൻ ആണിത്. അപ്പൊ ഇത് വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജീൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്, ജീൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്, ഗ്രിഗർ ജോൺ മെൻഡൽ, വില്യം ബേറ്റ്സൺ, ജൊഹാൻസൺ ആൻഡ് ലാമാർ. നമുക്കറിയാം ഗ്രിഗർ ജോൺ മെൻഡൽ, ഗ്രിഗർ ജോൺ മെൻഡൽ ജെനറ്റിക്സിന്റെ അല്ലെ, ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ ജോൺ മെൻഡൽ ആണ്. വില്യം ബേറ്റ്സണോ ജെനിറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം, ജെനിറ്റിക്സ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് വില്യം ബേറ്റ്സൺ. ഓക്കെ, ആ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാണ് വില്യം ബേറ്റ്സൺ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ജീൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാണ്, ജീൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സയന്റിസ്റ്റ് ആരാണ്, ജൊഹാൻസൺ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോ ജെനറ്റിക്സ്, ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗ്രിഗർ ജോൺ മെൻഡൽ ആണ്. ജനിതക ശാസ്ത്രം അല്ലെ, ജെനറ്റിക്സ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം ബേറ്റ്സൺ ആണ്. ജൊഹാൻസൺ, ജീൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജൊഹാൻസൺ ആണ്. പിന്നീട് ലാമാർക്കിനെ കുറിച്ച് പറയുമ്പോൾ ലാമാർക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ലാമാർക്കിസം എന്ന് പറയുന്ന സിദ്ധാന്തം കൊണ്ടുവന്നത് ലാമാർക്കാണ്. അത് ജെനറ്റിക്സുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഇവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ് ലാമാർക്ക് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ആ പോയിന്റ് ക്ലിയർ കട്ടായിട്ട് അറിഞ്ഞിരിക്കണം. ഗ്രിഗർ ജോൺ മെൻഡൽ ആരാണെന്ന്, വില്യം ബേറ്റ്സൺ ആരാണ് എന്നും, ജൊഹാൻസൺ ആരാണ് എന്നും ആ പോയിന്റ്സ് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആ നമ്മുടെ, നമുക്കറിയാം അല്ലെ, നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. തലച്ചോറിലെ ഭാഗങ്ങളുണ്ട്, വിവിധ ഭാഗങ്ങളുണ്ട്, സെറിബ്രം, സെറിബെല്ലം, മിഡില, ഒബ്ലാങ്കട്ട, ഹൈപ്പോ തലാമസ്, അങ്ങനെ വിവിധ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങളാണ്, അത് ഏതാണ് എന്ന് പറയുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, നമ്മുടെ മസ്തിഷ്കത്തിലെ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്ന ആരാണ്, ഹൈപ്പോ തലാമസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഈ ഹൈപ്പോ തലാമസ് തന്നെയാണ് ഹോർമോണുകൾ അഥവാ ആന്തര സമസ്ഥിതി പാലനത്തിനും സഹായിക്കുന്നത്. അപ്പോൾ ശരീര തുലനിലം ഇല്ലെങ്കിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരം, അത് ഹൈപ്പോ തലാമസ് ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം നമുക്കറിയാം നമ്മുടെ ശരീര തുലനനിലയെ സഹായിക്കുന്നത് ആരാണ്, സെറിബെല്ലമാണ്. അപ്പൊ ആ സെറിബെല്ലമാണ് ശരീര തുലനനിലയെ സഹായിക്കുന്നത്. അപ്പൊ അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മദ്യം ബാധിക്കുന്നത്. അപ്പൊ മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്, സെറിബെല്ലമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത്, ഛർദി, ചുമ, തുമ്മൽ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്, അതിനെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്, മെഡുല ഒബ്ലാങ്കട്ടയാണ്. ഈ മെഡുല ഒബ്ലാങ്കട്ടയുടെ തുടർച്ചയാണ് നമ്മൾ സുഷുമ്ന എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഐച്ഛിക ചലനങ്ങൾ അല്ലെ, നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചലനങ്ങൾ, ഹൃദയ ചലനം, രക്തത്തിന്റെ ചലനങ്ങൾ, അതുപോലെ അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ആര് തന്നെയാണ്, ഈ മെഡുല ഒബ്ലാങ്കട്ടയാണ്. ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡുല ഒബ്ലാങ്കട്ടയാണ്. ഈ മെഡുല ഒബ്ലാങ്കട്ടയുടെ തുടർച്ചയെ, കണ്ടിന്യൂവേഷനെ, തുടർച്ചയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സുഷുമ്ന എന്ന് വിളിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. അടുത്തത്, റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഭാഗമാണ്, റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്, ആ തലാമസ് എന്ന് പറയുന്ന മസ്തിഷ്ക ഭാഗമാണ് റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ മസ്തിഷ്കം അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ ആണോ?
ഓക്കെ, നമ്മൾ പോലീസ് ഡ്രൈവറിൻ്റെ പുതിയൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ കൃത്യമായിട്ട് പഠിച്ച് നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിനുവേണ്ട എല്ലാ മെറ്റീരിയലുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് എങ്കിൽ ഞങ്ങളോടൊപ്പം ചേരുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ കാണുന്ന ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഏതാണ് എന്ന് പറയണം. ഒന്നാമത്തേന്ന് പറയുന്നത് ജീവന്റെ നദി എന്നറിയപ്പെടുന്നത്, ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ് അല്ലെങ്കിൽ ഏത് പാർട്ടാണ് എന്നുള്ളതാണ്. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ഓക്കെ, രക്തമാണ് ജീവന്റെ നദി എന്ന് അറിയപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത് ആർ ബി സിയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് അല്ലെ, ആർ ബി സി രക്തകോശങ്ങളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. പ്ലീഹയാണ് ആർ ബി സിയുടെ ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്നത്. മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത്, മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ആണ് മധുരഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് സർജിക്കൽ ഹോർമോൺ, സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? നോർ അഡ്രിനാലിൻ ആണ്. നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് നോർ അഡ്രിനാലിൻ. അഡ്രിനാലിൻ ആണ് എന്തെന്നറിയപ്പെടുന്നത്? നോർ അഡ്രിനാലിൻ ആണ് സർജിക്കൽ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത മനുഷ്യ ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്നത് ആരാണ്? കരളാണ്. കരളാണ് മനുഷ്യ ശരീരത്തിലെ രാസശാല എന്ന് അറിയപ്പെടുന്നത്. ഇനി മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത്, മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ആരാണ്? വൃക്കയാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ ജീവന്റെ നദി രക്തമാണ്, ആർ ബി സിയുടെ ശവപ്പറമ്പ് പ്ലീഹയാണ്, മധുരഗ്രന്ഥി പാൻക്രിയാസ് ആണ്, സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിനാണ്, രാസശാല എന്നറിയപ്പെടുന്നത് കരളാണ്, ദെൻ അരിപ്പ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ് എന്നുകൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഒരു പാർട്ടാണ് ഈ രോഗങ്ങളുടെ അപരനാമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിങ്ങനെ തെറ്റാനായിട്ട് പാടില്ല, നോക്കിക്കൊള്ളുക. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം അത് പ്ലേഗ് ആണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം അത് പ്ലേഗ് ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് വൈറ്റ് പ്ലേഗ്. ഓക്കെ, കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗ് ആണ് എങ്കിൽ വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. ഓക്കെ, കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗ് ആണ്, വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി എന്ന് പറയുന്ന രോഗമാണ് അല്ലെ, നമ്മുടെ സ്കിന്നിനെ എല്ലാം ത്വക്കിനെയൊക്കെ ബാധിക്കുന്ന രോഗമാണ് സ്കർവി, അത് നാവികരുടെ പ്ലേഗ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. അപ്പോൾ രോഗങ്ങൾ അല്ലെങ്കിൽ രോഗകാരികളിൽ നിന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും വരും. അപ്പോൾ ആ ഒരു ഭാഗം വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കിയാൽ ഈ ഒരു പാർട്ടിൽ നിന്നൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് വളരെ വൃത്തിയായിട്ട് നോക്കിക്കൊള്ളുക. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്, വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്, കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ് എന്നുകൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏത് രൂപത്തിലാണ് സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ സംവഹനം ചെയ്യുന്നത്? നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നുണ്ട്. ആ ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് സസ്യങ്ങൾ സംവഹനം ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സൈലവുമുണ്ട് ഫ്ലോയവുമുണ്ട് അല്ലെ, സൈലവുമുണ്ട് ഫ്ലോയവുമുണ്ട്. ഈ സൈലം എന്താ ചെയ്യുന്നത്? നമ്മുടെ മണ്ണിലുള്ള ജലത്തിനെയും ലവണങ്ങളെയും ജലത്തെയും ലവണങ്ങളെയും ഇലകളിലേക്ക് എത്തിക്കുന്നത് സൈലമാണ്. ഓക്കെ, ജലത്തെയും ലവണങ്ങളെയും ഇലകളിലേക്ക് എത്തിക്കുന്നത് സൈലമാണ്. അങ്ങനെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നു, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസിനെ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? ഫ്ലോയമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം സൈലവും ഫ്ലോയവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. സൈലം എന്താണ് ചെയ്യുന്നത്? ജലവും ലവണത്തെയും എന്ത് ചെയ്യുന്നു? ഇലകളിലേക്ക് എത്തിക്കുന്നത് സൈലമാണ്. ഗ്ലൂക്കോസ് പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് നിർമ്മിക്കപ്പെടുന്ന ഗ്ലൂക്കോസിനെ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയമാണ്. ഇനി ഈ ഫ്ലോയം ഏത് രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഏത് രൂപത്തിലാണ് സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ സംവഹനം ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്.
നമുക്കറിയാം പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട്, ആ ഗ്ലൂക്കോസിനെ ആ രൂപത്തിൽ നിലനിർത്താനായിട്ട് സാധിക്കില്ല. കാരണം ഗ്ലൂക്കോസ് ജലത്തിൽ പെട്ടെന്ന് ലയിച്ചു പോവും. അതുകൊണ്ട് ആ ഗ്ലൂക്കോസിനെ വീണ്ടും എന്താക്കി മാറ്റുന്നു, അന്നജമാക്കി മാറ്റുന്നു. സസ്യങ്ങളെ അന്നജമാക്കി മാറ്റുന്നു. ആ അന്നജം വീണ്ടും എന്തായിട്ട് മാറുന്നുണ്ട്, സൂക്രോസ് ആയിട്ട് മാറുന്നുണ്ട്. സൂക്രോസ് ആയിട്ട് മാറുന്നുണ്ട്. ഈ സൂക്രോസിന്റെ രൂപത്തിലാണ്, ഈ സൂക്രോസ് എന്ന് പറയുന്ന രൂപത്തിലാണ് ഫ്ലോയം വിവിധ പാർട്ടുകളിൽ കൊണ്ട് സംഭരിച്ച് വെക്കുന്നത്. ഓക്കെ അല്ലേ. ഇപ്പൊ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നുണ്ട്. ആ ഗ്ലൂക്കോസ് അങ്ങനെ നിലനിൽക്കാൻ സാധിക്കില്ല, കാരണം അത് ജലത്തിൽ ലയിച്ചു പോകുന്ന കൊണ്ട് ആ ഗ്ലൂക്കോസിനെ മറ്റൊരു ഫോമായിട്ടുള്ള അന്നജത്തിലേക്ക് മാറ്റുന്നു. അന്നജം വീണ്ടും എന്തായിട്ട് മാറുന്നു, സൂക്രോസ് ആയിട്ട് മാറുന്നു. ഈ സൂക്രോസിന്റെ രൂപത്തിലാണ് ഫ്ലോയം വിവിധ ഭാഗങ്ങളിൽ കൊണ്ട് എന്ത് ചെയ്യുന്നത്, ശേഖരിച്ച് വെക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ ക്ലിയർ ആണ്. ഏത് രൂപത്തിലാണ് ഗ്ലൂക്കോസിനെ സംവഹനം ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ചോദ്യം. ഏത് രൂപത്തിലാണ്, സൂക്രോസ് എന്ന രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കുക. 9th class SCERT 9th class ബേസ് ചെയ്തുള്ള ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്, മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ചില പ്രസ്ഥാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ചിപ്കോ പ്രസ്ഥാനം, ചിപ്കോ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ആരാണ് ചിപ്കോ പ്രസ്ഥാനം, സുന്ദർലാൽ ബഹുഗുണയാണ് എന്ന് നമുക്ക് അറിയാം. അടുത്തത് നർമ്മദ ബച്ചാവൻ ആന്തോളൻ, നർമ്മദ ബച്ചാവൻ ആന്തോളൻ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മേധാ പട്കറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സുഗതകുമാരി സൈലന്റ് വാലി പ്രക്ഷോഭം, സൈലന്റ് വാലി പ്രക്ഷോഭം സുഗതകുമാരിയായിട്ട് ബന്ധപ്പെട്ടതാണ്. നവധാന്യ, നവധാന്യ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വന്ദന ശിവയായിട്ട് ബന്ധപ്പെട്ടതാണ് നവധാന്യ. ഏറ്റവും അവസാനം വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ വാട്ടർമാൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര സിംഗ് ആണ് എന്ന് കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ചിക്കോ പ്രസ്ഥാനം, സുന്ദർലാൽ ബഹുഗുണ, നർമ്മദ ബച്ചാവൻ ആന്തോളൻ, മേധാ പട്കർ, സുഗതകുമാരി, സൈലന്റ് വാലി പ്രക്ഷോഭം, നവധാന്യ, വന്ദന ശിവ, വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര സിംഗ് ആണ്. ഓക്കെ അല്ലേ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ദിവസങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായിട്ടും അല്ലെ, ദിവസങ്ങൾ ഡേയ്സ് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങൾ എടുത്ത്, ഒരു 4 ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം ലോകഹൃദയ ദിനം എന്നാണ്, ലോകഹൃദയ ദിനം, ലോകഹൃദയ ദിനം എന്നാണ്, സെപ്റ്റംബർ 29 ലോകഹൃദയ ദിനം, ലോകഹൃദയ ദിനം സെപ്റ്റംബർ 29 എന്ന് മനസ്സിലാക്കുക. അടുത്തത് അൽഷിമോസ് ദിനം, ലോക അൽഷിമോസ് ദിനം എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 21 മാറിപ്പോകരുത്. ലോകഹൃദയ ദിനം സെപ്റ്റംബർ 29 അൽഷിമോസ് ദിനം സെപ്റ്റംബർ 21 പ്രമേഹ ദിനം അത് നമുക്കറിയാം ഏതാണ്, നവംബർ 14 പ്രമേഹ ദിനം, നവംബർ 14 പ്രമേഹ ദിനം അല്ലേ. നമ്മളൊരു നീലവൃത്തമാണ്, നീലവൃത്തമാണ് പ്രമേഹ ദിനത്തിന്റെ ഒരു തീമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്, നീലവൃത്തം അല്ലെ, നീല നിറത്തിലുള്ള വൃത്തമാണ് അതിന്റെ തീമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അടുത്തത് മലേറിയ ദിനം എന്നാണ്, മലേറിയ ദിനം, ലോക മലേറിയ ദിനം അറിയപ്പെടുന്നത് April 25 ആണ് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ ലോകഹൃദയ ദിനം സെപ്റ്റംബർ 29 അൽഷിമാസ് ദിനം സെപ്റ്റംബർ 21 പ്രമേഹ ദിനം നവംബർ 14 മലേറിയ ദിനം April 25 ആണ്. ഡേയ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് ഡേയ്സും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ച് കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പഠിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല, തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ നല്ല ഹൈ ആണ്. നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇതുപോലുള്ളൊരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി വളരെ ചുരുങ്ങിയ സമയം നമ്മുടെ കയ്യിലുണ്ട്, അതെങ്ങനെ യൂസ്ഫുൾ ആയിട്ട് വിനിയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ അത് ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. അതിന് ഞങ്ങൾ പുതിയ പറഞ്ഞു, പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് പഠിച്ച് ആ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളെ പ്രാപ്തരാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.